സിനിമാ ലോകത്തെ ഞെട്ടിച്ച കലാഭവൻ മണിയുടെ മരണത്തിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. മണിയുടെ മരണത്തിൽ ദിലീപിന് പങ്കുണ്ടെന്ന തരത്തിൽ സംവിധായകൻ ബൈജു കൊട്ടാരക്കര മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയിരുന്നു. ഇതിനു പുറകെ സിബിഐ ബൈജു കൊട്ടാരക്കരയെ കൊച്ചി ഓഫീസിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. കോഴിക്കോട് സ്വദേശിയായ സ്ത്രീ ബൈജു കൊട്ടാരക്കരയെ വിളിച്ച് ദിലീപും മണിയും തമ്മിൽ ഉണ്ടായിരുന്ന ഭൂമിയിടപാട് സംബന്ധിച്ച് തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇരുവരും തമ്മിൽ ഇക്കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നുവെന്നും യുവതി പറഞ്ഞു. ഇതിന്റെ ഫോൺ റെക്കോർഡ് അടക്കം സിബിഐക്ക് കൈമാറിയിട്ടുണ്ട്. ഫോൺ വിളിച്ച സ്ത്രീ കൂടുതൽ തെളിവുകൾ കൈമാറാൻ ഒരുക്കമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സിബിഐയെ അറിയിച്ചിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മണിയുടെ കേസ് അന്വേഷിക്കുന്ന സിബിഐ ഓഫീസറോട് ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കിന്നലെ ഒരു ഇൻഫർമേഷൻ എനിക്കിന്നലെ വന്നിരുന്നു. ആ ഇൻഫർമേഷൻ അത് സത്യമാണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അത് എനിവേ എന്താണെങ്കിലും ശരി, ഞാൻ ആ വന്നതിൻ്റെ ആ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞാനത് സിബിഐ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അവർ എന്നോട് പറഞ്ഞ ആൾ എനിക്ക് തന്ന കിട്ടിയ വിവരം. കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ ഉള്ള നിഗമനത്തിലെത്താനാകാതെ അന്വേഷണ സംഘം വട്ടം ചുറ്റുന്ന സമയത്താണ് പുതിയ വെളിപ്പെടുത്തൽ. മണിയോടൊപ്പം ഔട്ട് ഹൗസായ പാടിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളിലേക്കായിരുന്നു ആദ്യം അന്വേഷണത്തിന്റെ മുനനീന്നത്. ഇതിൽ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു. മണിയും പാടിയിൽ അവസാനമുണ്ടായിരുന്ന സിനിമാക്കാരും ദിലീപും നാദൃശയുമെല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇവരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തു. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായ ദിലീപിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്.